ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കറണ്ട് ഇവൻറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രശ്നം. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നേപ്പാൾ പുതിയൊരു പൊളിറ്റിക്കൽ മാപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് പരിശോധിക്കുമ്പോൾ നേപ്പാളുമായിട്ട് പൊതുവെ സൗഹൃദപരമായ റിലേഷനാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് ചില വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സാഹചര്യം പൊതുവെ മുതലെടുക്കുന്നത് ചൈനയായിരിക്കും. കാരണം ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നേപ്പാളിനെ ഓപ്പണായിട്ടല്ലെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നതിന് ചില ലൊക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ചില ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലെ പിത്തോർഗഡ് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണ് കാലാപാനി റീജിയൻ വരുന്നത്. ഇത് ഇന്ത്യ, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ ട്രൈ ജംഗ്ഷനാണ്. കൂടാതെ കൈലാഷ് മാനസരോവർ യാത്രയുടെ ഭാഗമാണ് ഈ റൂട്ട്. ഇതിലൂടെ ഒഴുകുന്ന മഹാകാളി റിവർ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മഹാകാളി റിവർ ഇന്ത്യ നേപ്പാൾ അതിർത്തിയാവാൻ കാരണമായ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് സുഗൌലി. 1816 ആംഗ്ലോ നേപ്പാളിസ് വാറിനു ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയും കിങ്ഡം ഓഫ് നേപ്പാളുമാണ് ഈ ട്രീറ്റിയിൽ സൈൻ ചെയ്തത്. ഈ ട്രീറ്റി പ്രകാരം നേപ്പാളിൻ്റെ ഇന്ത്യയുമായുള്ള വെസ്റ്റേൺ ബൗണ്ടറി മഹാകാളി റിവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ വ്യക്തതയില്ലാത്തത് കാരണം ഈ ഒരു ട്രീറ്റി ഇന്ത്യ നേപ്പാൾ ബോർഡർ ഇഷ്യൂസിന് ഒരു പ്രധാന കാരണം കൂടിയാണ്. ഇതിനു പുറമെ ഇന്ത്യയും നേപ്പാളും 1996 മഹാകാളി റിവർ ട്രീറ്റിൽ ഏർപ്പെട്ടു. മഹാകാളി റിവറിലെ വാട്ടർ ഷെയറിങ്ങിനെ കുറിച്ചാണ് ഈ ട്രീറ്റി പറയുന്നത്. ആ സമയത്ത് തന്നെ നേപ്പാളിലുള്ള കുറച്ച് ലോക്കൽ ആളുകൾ ഈ ട്രീറ്റിക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഈ ട്രീറ്റി പ്രകാരം നേപ്പാളിന് കിട്ടുന്ന വാട്ടർ ഷെയർ കുറവാണെന്നാണ് അവർ പറയുന്നത്. ന്യൂ മാപ്പ് ഫോർ നേപ്പാൾ. ഇന്ത്യ നേപ്പാൾ ബോർഡർ ഡിസ്പ്യൂട്ട് ചെറിയ തോതിലാണ് നിലനിന്നിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ശക്തമായതും അതുപോലെ തന്നെ നേപ്പാൾ പുതിയൊരു പൊളിറ്റിക്കൽ മാപ്പ് പുറത്തിറക്കിയതും? ഇതിൻ്റെ റീസൺസിലേക്ക് നമുക്ക് വരാം. കാലാപാനി എന്ന് പറയുന്ന റീജിയണിൻ്റെ നോർത്തേൺ സൈഡിലായിട്ട് ഇന്ത്യ ചൈന ബോർഡറിലാണ് ലിപ്പു ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ലിപ്പു ലേക്കിലേക്ക് ഇന്ത്യയുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പുതിയൊരു റോഡ് നിർമ്മിച്ചു. പ്രധാനമായിട്ടും കൈലാഷ് മാനസരോവർ യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചത്. ഈ ഒരു ഡിസിഷൻ നേപ്പാളിന് തീരെ ഇഷ്ടമായില്ല. അവർ പറയുന്നത് കാലാപാനി റീജിയൻ നേപ്പാളിൻ്റെയാണ്, അവിടെ ഇന്ത്യക്ക് അധികാരമില്ല എന്നാണ്. പക്ഷേ ഈ സ്ഥലം കംപ്ലീറ്റ്ലി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണുള്ളത്. അങ്ങനെ അവരിറക്കിയ പുതിയ മാപ്പിൽ ഇന്ത്യയിൽ നിന്നുള്ള 3 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1 ഈ പറയുന്ന കാലാപാനി റീജിയൻ, 2 ലിപ്പു ലേക്ക്, 3 ലിംഫാദൂരിയ. നമ്മൾ നേരത്തെ ഒരു റിവറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹാകാളി റിവർ. ഈ മഹാകാളി റിവറിന് 2 ഉത്ഭവ സ്ഥാനങ്ങളാണ് ഉള്ളത്. 1 ലിപ്പു ലേക്ക്, 2 ലിംഫാദൂരിയ. 1816 ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്ത സുഗൌലി ട്രീറ്റി പ്രകാരം മഹാകാളി റിവറാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വരുന്നത്. അതിൽ ലിംഫാദൂരിയ മുതലാണ് മഹാകാളി റിവർ ഇന്ത്യ നേപ്പാൾ അതിർത്തിയാകുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ട്രീറ്റിയുടെ ആധാരത്തിൽ ഇപ്പോഴത്തെ നേപ്പാൾ PM ആയ KP ശർമ്മ ഒലിയുടെ നേതൃത്വത്തിൽ അവർ പുതിയൊരു റെസൊല്യൂഷൻ പാസ്സാക്കി. അതിൽ പറയുന്നത് ഈ 3 സ്ഥലങ്ങൾ, അതായത് കാലാപാനി, ലിപ്പു ലേക്ക്, ലിംഫാദൂരിയ, അത് നേപ്പാളിൻ്റെ സ്ഥലമാണ്, അതവർ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടാണ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളത്. വരാൻ പോകുന്ന ഇലക്ഷൻ കൂടി മുൻപിൽ കണ്ടിട്ടാകണം നേപ്പാളീസ് ഗവൺമെൻറ് ഇങ്ങനൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയത്. പക്ഷേ 1816 ബ്രിട്ടീഷ് ഇന്ത്യയുമായിട്ടാണ് ഉടമ്പടി ഉണ്ടായത്, സ്വതന്ത്ര ഇന്ത്യയുമായിട്ടല്ല. കൂടാതെ ഈ റീജിയൺ ഇന്ന് ഇന്ത്യയുടെ കീഴിലാണ്. ഇന്ത്യ ഒരു കാരണവശാലും ഈ 3 സ്ഥലങ്ങൾ, അതായത് കാലാപാനി, ലിപ്പു ലേക്ക്, ലിംഫാദൂരിയ, ഇത് കൈവിട്ട് കളയുകയില്ല. ഇത് ഇന്ത്യ, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ ട്രൈ ജംഗ്ഷനാണ്. കൂടാതെ ഇന്ത്യക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് ഈ സ്ഥലം കൂടിയേ തീരൂ. ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു വിള്ളൽ എത്രയും പെട്ടെന്ന് തന്നെ നയതന്ത്രപരമായ രീതിയിൽ പരിഹരിക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. പ്രത്യേകിച്ച് നേപ്പാളിന് ചൈനയുടെ സപ്പോർട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് തന്നെയാണ് ഇന്ത്യയുടെ ഭാവിക്ക് ഏറ്റവും സുരക്ഷിതത്വം.
ഈ ഒരു കറണ്ട് ഇവൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇൻഫിനെഡ്യൂ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ